ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 6 ആണ്. 6-ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടുവരുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ 4th മൊഡ്യൂൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷേ 6th മൊഡ്യൂൾ ആവശ്യപ്പെട്ട് കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ വന്ന കാരണമാണ് ഇപ്പോൾ അർജൻറ്റായിട്ട് 6th മൊഡ്യൂൾ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 6th മൊഡ്യൂളിലെ വീഡിയോ മുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നീട് ചില ആൾക്കാർ ചോദിച്ചു, ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണോ സാറേ റെഫർ ചെയ്യണം, വേറെ വല്ല ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതും കൂടി റെഫർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്കുകളൊന്നും ഇല്ല. മാത്രമല്ല, ഞാൻ ഈ എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത സമയത്ത് ബാക്കി ടെക്സ്റ്റ് ബുക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ. അപ്പോൾ എയർവാക്കുകാർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും കൂടി അസംബിൾ ചെയ്തിട്ടുള്ള ഒരു ഫോം പോലെയാണ് എയർവാക്ക്. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, മാത്രമല്ല കൂടുതൽ ഒരു ഇത്തിരി ഫെയിമായിട്ടുള്ളൊരു ഇതായതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എയർവാക്കിൻ്റെ ബുക്ക് തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വരുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, 6th മൊഡ്യൂള് പിന്നേക്ക് വെച്ച് എന്ന് വെച്ചാൽ, നമുക്ക് ആദ്യമൊക്കെ ഈ ലോക്ക്ഡൗണിൻ്റെ ഫസ്റ്റ് സമയങ്ങളിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു, ചിലപ്പോൾ ലാസ്റ്റ് മൊഡ്യൂള് സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന്. അപ്പോൾ അങ്ങനൊരു ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ 6th മൊഡ്യൂൾ പിന്നെടുക്കുക എന്നുള്ളൊരു ധാരണയിലിരുന്നത്. ഇപ്പോൾ എന്തായാലും 6th മൊഡ്യൂളിലേക്ക് കടക്കാം. വളരെ എളുപ്പമുള്ള, ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു മൊഡ്യൂളാണ് 6th മൊഡ്യൂള്. മാത്രമല്ല, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും അധികം മാർക്ക് വരുന്ന 5-ഉം 6-ഉം മൊഡ്യൂളിൽ ഒരു മൊഡ്യൂളാണിത്. അപ്പോൾ മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് CST എലമെൻ്റ് ആൻഡ് ഐസോപാരാമെട്രിക് ഫോർമുലേഷൻ എന്നാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, 5th മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു മൊഡ്യൂളിലും ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ അഥവാ ഷെയ്പ്പ് ഫംഗ്ഷൻ, സെലക്ഷൻ ഓഫ് ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ, ഇനി എന്താണ് CST എലമെൻറ്റ്, എത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ, എന്തിനാണ് ഈ ഒരു മൊഡ്യൂൾ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സാധാരണയായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 3D മോഡലുകളാണ് കൂടുതലും, 3D ആയിട്ടുള്ള ബീം അല്ലെങ്കിൽ 1D 2D ഒക്കെ നമ്മൾ പഠിച്ചു. ചെറിയൊരു തിക്നെസ്സുള്ള 2D ബീമുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഈ ഒരു മൊഡ്യൂളിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി 2D ആയിട്ടുള്ള, തിക്നെസ്സുകളൊന്നുമില്ല, കംപ്ലീറ്റ്ലി 2D ആയിട്ടുള്ള എലമെൻറ്റുകൾ തന്നെ എങ്ങനെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അനാലിസ് ചെയ്യുന്നുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബീം, ആ ബീമിൻ്റെ മുകളിലൊരു ലോഡ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ബീമിൻ്റെ സർഫസിനെ മാത്രം ഒന്ന് കുറിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം, ഒരു 3D ബീമിൻ്റെ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2D ആയിരിക്കും അല്ലേ, 2D ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ സർഫസിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് ട്രയാങ്കിൾസ് വരച്ചു എന്നായിരിക്കും, ഒരുപാട് ട്രയാങ്കിൾസ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ജോയിൻ ചെയ്ത് വരച്ചു. എന്നിട്ട് നമ്മൾ ആ ഒരു ബീമിൻ്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ട്രയാങ്കിളിൻ്റെ ഷേപ്പുകൾ മറന്ന് കാണാൻ പറ്റും. ആ സർഫസിൽ നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഷേപ്പുകൾ കാണാൻ പറ്റും. അപ്പോൾ എന്താ ശരിക്കും ആ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ എല്ലാ ട്രയാങ്കിളും ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രയാങ്കിളും ഒരേപോലെ ഇരിക്കും തോന്നുന്നുണ്ട? നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ സ്വന്തം സ്കിന്നിൻ്റെ മുകളിൽ ഒരു ട്രയാങ്കിളിൻ്റെ പടം വരയ്ക്കുക, എന്നിട്ട് ആ സ്കിന്നൊന്നും പതുക്കെ പിടിച്ചമർത്തുക. അപ്പോൾ ആ സമയത്ത് ആ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് നിങ്ങൾ മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം എന്താ, ആ ഒരു ട്രയാങ്കിളിന് അതിൻ്റേതായ സ്ട്രെസ് വ്യത്യാസങ്ങളും സ്ട്രെയിൻ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ബീമിൻ്റെ അല്ലെങ്കിൽ ഒരു 2D ഒരു ഷേപ്പിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ചസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു മൊഡ്യൂളിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, എന്താണ് ഈ ഒരു എലമെൻ്റ് എന്നുള്ളത്. അപ്പോൾ സോ ചില എലമെൻറ്റിനെ പറ്റി, 2D എലമെൻറ്റിനെ പിക്ചേഴ്സാണ് കൊടുത്തത്. നമുക്കറിയാവുന്നതാണ് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ ആണ്. അത് നേരത്തെ പറഞ്ഞ ഒരു റെക്റ്റാങ്കിളാണ്, റെക്റ്റാങ്കിളിൻ്റെ അണ്ടർ എന്തെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചതിന് ശേഷമുള്ള ഒരു പിക്ചറായിരിക്കാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ലെസ് എക്സാമ്പിൾ പുറമെ പറഞ്ഞിട്ടല്ലോ. ഇതും ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു 4 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിൻറ്റിൽ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് മാറിയതാണ് ഇതെന്നുള്ള കാര്യം പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ സർഫസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 2D ബേസ്ഡ് ആയിട്ടുള്ള എലമെൻറ്റുകളിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് അതിന് ചേഞ്ചുകൾ വരിക എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി ഇപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, ഈ ട്രയാങ്കിളിൻ്റെ ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ 3 നോഡുകളുണ്ട്. നോഡ് നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 നോഡുകളുണ്ട്. അപ്പോൾ ഈ 3 നോഡുകളിലും വ്യത്യസ്തമായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ ഒരു ലോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ട്രയാങ്കിളിനുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്കറിയില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് ഈ മൊഡ്യൂളിൽ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്താവശ്യമാണ്, ഷെയ്പ്പ് ഫംഗ്ഷൻ ആവശ്യമാണ്. നമ്മൾ 5th മൊഡ്യൂളിൽ
ഒരുപാട് കാര്യങ്ങൾ ഷേപ്പ് ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ പഴയ പ്ലേലിസ്റ്റ് എടുത്തു പോയി കഴിഞ്ഞാൽ പഴയ വീഡിയോസ് കാണാൻ പറ്റും. അഞ്ചാമത്തെ മൊഡ്യൂളിലെ കേട സബ്ജക്റ്റിലെ അഞ്ചാമത്തെ മൊഡ്യൂളിലെ വീഡിയോസ് കാണാൻ പറ്റും. കംപ്ലീറ്റ് വീഡിയോസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടതിന് ശേഷം മാത്രം മാക്സിമം ഈ ആറാമത്തെ മൊഡ്യൂള് കാണാൻ ശ്രമിക്കുക. കാരണം അതിലും ഇതിന് കുറേ കോമൺ ആയിട്ടുള്ള ടേമുകളുണ്ട്. അതാണ് ഞാൻ അതും കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ എന്താണ് ഈ ഒരു ട്രയാംഗിൾ വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കാം. അതിന് മുന്നായിട്ട് വേറെ കുറച്ച് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ട്രയാംഗുലർ എലമെൻറ്റ് മാത്രമല്ല, പലതരത്തിലുള്ള എലമെൻറ്റുകളുണ്ട്. ട്രയാംഗുലർ എലമെൻറ്റ് ഉണ്ട്, റെക്റ്റാംഗുലർ എലമെൻറ്റ് ഉണ്ട്, ക്വാഡ്രാറ്റിക് എലമെൻറ്റ് ഉണ്ട്, പാരലലോഗ്രാം എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ പല ഷേപ്പിനെയും പല സർഫസിനെയും ഡിപ്പെൻഡ് ചെയ്ത് പല ടു ഡയമെൻഷനിലെ സ്ട്രക്ചറുകൾ ഉണ്ടായിരിക്കാം. സ്ട്രക്ചർ എന്ന് പറയാൻ ഏറ്റവും കുറച്ചാണ് നന്നായിട്ട് പറയുക, ടു ഡയമെൻഷൻ സ്കെച്ചുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ട്രയാംഗുലർ എലമെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കുകയാണെങ്കിൽ, ട്രയാംഗുലർ എലമെൻറ്റ്സിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് നമുക്കിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഉള്ള രണ്ട് ടൈപ്പ് അത് തന്നെയാണ്, കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാംഗുലർ എലമെൻറ്റ്, ലീനിയർ സ്ട്രെയിൻ ട്രയാംഗുലർ എലമെൻറ്റ്. ഇനി എന്താണ് ഈ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാംഗുലർ എലമെൻറ്റ് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പിക്ചറിൽ കാണുന്ന ഈ ഒരു 2D ട്രയാംഗിളാണ് CST എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിനെ CST എന്ന് പറയാൻ കാരണം വെച്ചാൽ, കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാംഗുലർ എലമെൻറ്റ് എന്നാണ് പറയുന്നത്. നമുക്കൊരു ചെറിയൊരു ധാരണയിലെത്താം, ഈ ഒരു ട്രയാംഗിൾ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാംഗിൾ ഏരിയയിലെല്ലാം കോമൺ ആയിട്ട് ഒരേ രീതിയിൽ സ്ട്രെയിനും ഒരേ രീതിയിൽ സ്ട്രെസ്സും ബാക്കി പ്രോപ്പർട്ടികളും ഒരേ രീതിയിൽ അപ്ലൈ ചെയ്യപ്പെടാവുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ എടുത്തേക്കണത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാംഗിൾ എലമെൻറ്റ് ഇതിൻ്റെ പേര് വിളിക്കാൻ കാരണം. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മൂന്ന് നോഡുകളാണുള്ളത്. ഓരോ നോഡുകളിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡിസ്പ്ലേസ്മെൻറ്റുകളുണ്ട്. അതും ഒരു നോഡിനെ മാത്രം എടുക്കുകയാണെങ്കിൽ അതിൽ എക്സിനെ സംബന്ധിച്ചുള്ള യു എന്ന് പറയുന്ന ടേംസിലുള്ള ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. വൈയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വി എന്ന് പറയുന്ന ടേംസിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. സോ നമുക്ക് ഓരോ നോഡുകളിലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് 6 ഡിസ്പ്ലേസ്മെൻ്റ് ആണുള്ളത്. U1, U2, U3, V1, V2, V3. ഓക്കെ, അപ്പോൾ ഇത്രയാണ് CST എലമെൻറ്റ് പറയാനുള്ളത്. അപ്പോൾ ഒരു 2D എലമെൻ്റ് ആണ്, മാത്രമല്ല 3 നോഡലാണ്. അതിനൊപ്പം എല്ലാ നോഡുകളിലും എക്സിലും വൈയിലുമായിട്ട് രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റുകളുണ്ട്. ഇങ്ങനെ നമ്മളൊരു ഒരു എന്താ പറയുക, നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി, നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ രൂപീകരിച്ചെടുത്തിട്ടുള്ള ഒരു ട്രയാംഗിൾ എലമെൻറ്റിനാണ് നമ്മൾ CST എലമെൻ്റ് എന്ന് പറയാം. അടുത്ത ലീനിയർ സ്ട്രെയിൻ ട്രയാംഗിൾ എലമെൻറ്റ് എന്ന് പറയാം. ഇത് ഏറെക്കുറെ CST സിമിലർ ആണ്, പക്ഷേ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ നമ്മൾ 3 നോഡുകളാണ് ഉള്ളത് വെച്ചെങ്കിൽ ഇതിൽ 6 നോഡുകളുണ്ട്. 6 നോഡുകളിലായിട്ട് ഏകദേശം 12 ഡിസ്പ്ലേസ്മെൻറ്റുകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും. ഏകദേശം U1, U2, U3, U4, U5, U6, V1, V2, V3, V4, V5, V6 അങ്ങനെ പറഞ്ഞ് 12 ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു LST എലമെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഫോർ 2D പ്ലെയിൻ സ്ട്രെസ് അപ്ലിക്കേഷൻസിൽ LST എലമെൻറ്റ്സ് ആണ് കൂടുതൽ CST എലമെൻറ്റിനേക്കാൾ പ്രിഫർ ചെയ്യുന്നതെന്ന്. അപ്പോൾ CST ഓൾറെഡി നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ അതിനേക്കാൾ ഒരുപാട് കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക LST ഉപയോഗിക്കുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ CST കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാൻ പോവാണ്. ഡീറ്റെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ CST എലമെൻറ്റിൽ ഉണ്ടാകുന്ന ഷേപ്പ് ഫംഗ്ഷൻസ്. നമ്മൾ പറഞ്ഞു 3 നോഡുകളാണ് ഒരു CST എലമെൻറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഷേപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, 3 നോഡുകളിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റുകളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ജോമെട്രിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം, അതിൻ്റെ ആ ഒരു ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം. എന്തോ കാരണം കൊണ്ട് ആ ഒരു 3 നോഡിനെ, ആ 3 നോഡിൻ്റെ ഇൻഡിവിജ്വൽ നോഡുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിലിരിക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുക. നമ്മൾ 5th മൊഡ്യൂളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. നമുക്ക് ഈ ഒരു കേസിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ മാറ്റം നോക്കാം. അപ്പോൾ ഒരു ഡെറിവേഷനാണ്, ഡെറിവേഷൻ ഓഫ് ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിലെ ഷേപ്പ് ഫംഗ്ഷൻ ഫോർ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാംഗിൾ CST എലമെൻറ്റ്. അപ്പോൾ പിക്ചറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 ഡിസ്പ്ലേസ്മെൻറ്റുകളാണ് നമുക്ക് ഈ പിക്ചറിലുള്ളത്. അത് നമ്മൾ ആദ്യമേ ഒരു മെട്രിക്സ് രൂപേണ എഴുതിയിട്ടുണ്ട്. U=U1, V1, U2, V2, U3, V3. സോ 6 ഡിസ്പ്ലേസ്മെൻറ്റുകൾ നമുക്ക് ഈ ഒരു കേസിലുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഷേപ്പ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യം ഒരു സ്ഥലത്ത് ഒരു റീപ്ലേസ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഏരിയ ഓഫ് ട്രയാംഗിൾ വിത്ത് കോ ഓർഡിനേറ്റ്സ്. അതായത് നമ്മൾ സാധാരണ ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊരു ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട്. 5th മൊഡ്യൂളിലും ഇതേപോലെ തന്നെ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഈ ഒരു ഇക്വേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതുമാത്രമല്ല, ഈ ഇക്വേഷനിൽ കുറച്ച് കോൺസ്റ്റൻറ്റുകളുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ്. A0, A1, A2
ഇനി പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് അടുത്ത് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യും, എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇത് നിങ്ങൾ രണ്ട് ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തൊട്ട് മുന്നേ നമ്മൾ റെഡ് ബോക്സിൽ കാണിച്ച ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒരു മെട്രിക്സ് ഫോമാറ്റിലേക്ക് മാറ്റിയിട്ടുള്ളതാണിത്. ഇവിടെ നമുക്ക് മൂന്ന് അൺനോൺസ് ആണുള്ളത്, എ സീറോ, എ വൺ, എ ടു. ഇതേ പോലെ വേരിയബിൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല. സോ നമുക്ക് ഇവിടെ വൺ എടുക്കാം, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. സോ ഈ വൺ എക്സ് വൈനെ ഒരു മെട്രിക്സ് ആയിട്ടും എ സീറോ, എ വൺ, എ ടുവിനെ ഒരു മെട്രിക്സ് ആയിട്ടുള്ള ഫോമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ മെട്രിക്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലായിരിക്കും വരിക. സോ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു സിംഗിൾ നോഡിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ്. ഇതുപോലെ നമുക്ക് മൂന്ന് നോഡുകളാണുള്ളത്, മൂന്ന് നോഡിലും നമുക്ക് മൊത്തം ആറ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉള്ളത്. സോ നമുക്ക് ആദ്യം എക്സ് ആക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന യു വൺ, യു ടു, യു ത്രീയുടെ ഇക്വേഷൻസ് ഇതേപോലെ തന്നെ എഴുതാം. സോ അങ്ങനെ നമുക്ക് മൂന്ന് സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടും. അതാണ് ഇനി താഴെ കൊടുക്കാൻ പോകുന്നത്. മുകളിൽ പറഞ്ഞ പോലെ നമ്മൾ മൂന്ന് നോഡിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലെ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ ആകെ കൂടിയുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വൺ, യു ടു, യു ത്രീ, അതുപോലെ തന്നെ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, വൈ വൺ, വൈ ടു, വൈ ത്രീ. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് ഇക്വേഷനും ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു വലിയൊരു മെട്രിക്സ് ഉണ്ടാക്കും. കാരണം മൂന്ന് ഇക്വേഷനുകൊണ്ട് മെട്രിക്സ് കുറച്ച് വലുതാവും. പക്ഷേ അതിൽ കോൺസ്റ്റൻറ്റുകളായിട്ടുള്ള അൺനോൺസ് ആയിട്ടുള്ള എ സീറോ, എ വൺ, എ ടു ഒക്കെ സിമിലർ ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഒരൊറ്റ മെട്രിക്സിലേക്ക് ഒതുക്കാം. അതുപോലെ യു വൺ, യു ടു, യു ത്രീനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരൊറ്റ മെട്രിക്സിലേക്ക് ഒതുക്കാം. ബാക്കിയുള്ള വൺ എക്സ് വൺ, വൈ വൺ, വൺ എക്സ് ടു, വൈ ടു, വൺ എക്സ് ത്രീ, വൈ ത്രീ എന്ന് പറയുന്ന എലമെൻസിനെ എല്ലാവരും കൂടിയിട്ട് ഒരു വേറൊരു മെട്രിക്സിലേക്ക് മാറ്റാം. സോ ഇതാണ് നമ്മുടെ മൂന്ന് ഡിസ്പ്ലേസ്മെൻറ്റുകളിലെ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത നമ്മുടെ മെട്രിക്സുകളിലെ സെറ്റുകൾ. സോ ഇനി നമുക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ സീറോ, എ വൺ, എ ടു എന്നീ പറയുന്ന അൺനോൺസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആണല്ലേ. നമുക്ക് ഈ ഒരു മെട്രിക്സിനെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതിയില്ലേ. റൈറ്റ് ഹാൻഡ് സൈഡിലിരിക്കുന്ന ഈ ഒരു വലിയ മെട്രിക്സിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ മെട്രിക്സ് എന്ത് സംഭവിക്കും? അതൊരു ഇൻവേഴ്സ് മെട്രിക്സ് ആയിട്ട് മാറും. സോ അടുത്തത് കാണുന്നത് ആ ഇക്വേഷൻ കണ്ടാൽ അറിയാൻ പറ്റും. എ സീറോ, എ വൺ, എ ടു വൺ ഒരു സൈഡിലും ഈയൊരു മെട്രിക്സും ഈയൊരു മെട്രിക്സും ലെഫ്റ്റ് സൈഡിലേക്കും പോയത് കാണാം. സോ ഇതുപോലെ ഇരിക്കും കാണാം. ഇനി നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. സാധാരണ ഈ മെട്രിക്സുകളുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട മെട്രിക്സിനെ നമുക്ക് എം എന്ന് പേര് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എം ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജോയിൻറ്റ് മെട്രിക്സ് ഓഫ് എം ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എം. ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് എം ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ മുന്നേ മാത്തമാറ്റിക്സിൽ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അഡ്ജോയിൻറ്റ് എം കണ്ടുപിടിക്കണമെങ്കിൽ കോ ഫാക്ടർ ഓഫ് എം കണ്ടുപിടിച്ച അതിൻ്റെ ട്രാൻസ്ഫോഴ്സിനെയാണ് നമ്മൾ അഡ്ജോയിൻറ്റ് എം എന്ന് പറയുക. അപ്പോൾ അഡ്ജോയിൻറ്റ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ ഫാക്ടർ ഓഫ് എം ട്രാൻസ്ഫോഴ്സ് ഓഫ് കോ ഫാക്ടർ ഓഫ് എം, അതാണ് നമ്മുടെ അഡ്ജോയിൻ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അധികം കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അത് കണ്ടുപിടിച്ചതിന് ശേഷം എം ഇൻവേഴ്സ് എന്താണെന്നുള്ള റെഡി ഉത്തരത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, അഡ്ജോയിൻ്റ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ ഫാക്ടർ മെട്രിക്സ് ഓഫ് എം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്ഫോഴ്സിനാണ് അഡ്ജോയിൻ്റ് എം എന്ന് പറയുക. അത് ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് എം കണ്ടുപിടിച്ചാലാണ് നമുക്ക് എം ഇൻവേഴ്സ് എന്നുള്ള ടേമിലേക്ക് എത്തുള്ളൂ. സോ അത് അത്രയും ഡീറ്റെയിലായിട്ട് പോകുന്നില്ല. മാത്തമാറ്റിക്സിലേക്ക് കുറച്ച് പോകാനുണ്ട്. അതൊക്കെ നിങ്ങൾ സ്വയമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഡയറക്റ്റ് എം ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ നോക്കാം. നമ്മുടെ എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അതിന് എമ്മിന് പകരം എ എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. എ നമുക്ക് ഇതേ ഇക്വേഷൻ ഇതേ ഡെറിവേഷനിലെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉള്ളതുകൊണ്ട് അവിടെ എ മാറ്റി എം ആക്കിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് എ, ഞാൻ എന്താ എം പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വേണ്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ എ ആണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. എ റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എം തന്നെ മതി. കാരണം എ നമുക്ക് കൺഫ്യൂഷൻ ആവും, എ എല്ലാം അവിടെയൊക്കെ എം ആന്ന് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കോ ഫാക്ടർ കണ്ടുപിടിക്കുന്ന രീതികളാണ്. ഇപ്പോൾ കോ ഫാക്ടർ മൊത്തം അത്ര ഒരു 3x3 എലമെൻ്റ് ആണ്, 3x3 എലമെൻറ്റ് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് അത്രയും, അതായത് 3x3 ഏകദേശം ഒരു 9 എലമെൻറ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു 6 എലമെൻറ്റ് ഈ പേജിൽ കാണിച്ചിട്ടുണ്ട്, ബാക്കി 3 എലമെൻറ്റ് നെക്സ്റ്റ് പേജിലുണ്ട്. ഓക്കെ, ബാക്കി എലമെൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ആ എലമെൻറ്റ് ഉപയോഗിച്ച് നമുക്കൊരു നമ്മുടെ ഇക്വേഷൻ ഒന്ന് ഫില്ല് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എം കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ അഡ്ജോയിൻറ്റ് ഓഫ് എം കണ്ടുപിടിച്ച ശേഷം അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി എ സീറോ, എ വൺ, എ ടു ഈക്വൽ ടു യു വൺ, യു ടു, യു ത്രീ ഇൻറ്റു നമ്മുടെ ഈ രണ്ട് മെട്രിക്സ് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മെട്രിക്സ് ഇൻവേഴ്സിന് മാറ്റുന്ന സമയത്ത് വന്നിട്ടുള്ളതാണ്. 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എം ഇൻറ്റു
adjoint of m ആണി കാണുന്നത് adjoint matrix of m ആണി കാണുന്നത് അപ്പോൾ സോ അത് മൾട്ടിപ്ലൈ ചെയ്തു വെച്ചു ഇനി മൾട്ടി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഒരു ടേം നമുക്ക് ഏകദേശം കോമൺ ആയിട്ടുണ്ട് സോ ആ കോമൺ ആയിട്ടുള്ള ടേമിനെ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം അപ്പോൾ ഇനി ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് ചെറിയൊരു റീപ്ലേസ്മെൻറ്റ് നടത്താം നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എം കണ്ടുപിടിച്ചത് ഇതേ ഈ ഒരു ഫോമിലാണ് വരിക ആ ഒരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞ സമയത്ത് നമുക്ക് വന്നിട്ടുള്ള ഒരു ഫോം തന്നെയാണ് ഇവിടെ കിടക്കുന്നത് സോ നമുക്കറിയാൻ പറ്റും എ സി കളിൽ വൺ ബൈ ടു ഓഫ് ദിസ് മച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ഏരിയയുടെ ഇക്വേഷൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ആ ഇക്വേഷൻ നമുക്ക് ഈ ഒരു കിടക്കുന്ന ടൈം ഇത് സോൾവ് ചെയ്തിട്ടില്ല ഈ എക്സ് വണ്ണിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താലാണ് ആ കറക്റ്റ് ഈ ഫോമിലേക്ക് എത്തുള്ളൂ അതുപോലെ വൈ വണ്ണ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താലാണ് കറക്റ്റ് ഈ ഫോമിലേക്ക് എത്തുള്ളൂ അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റ് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ ഒരു ടൈം കിട്ടും സോ നമുക്ക് ഈ ഒരു ടൈമിനെ ഈ ഒരു ടൈം വെച്ച് റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാ വെച്ചാൽ എ സി കളിൽ വൺ ബൈ ടു ഓഫ് ഈ ടൈം ആണെങ്കിൽ ഈ ടൈം ഈക്വൽ ടു ടു എ സോ നമുക്ക് ഇത്രയും ഒരു പോർഷൻ നമുക്ക് ടു കൊണ്ട് ടു എ കൊണ്ട് റീപ്ലേസ് ചെയ്യാം ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് സോ ഇനി നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോകാം ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈ ഒരു ഫോമിലേക്ക് എത്തും എ സീറോ എ വൺ എ ടു ഇസ് ഈക്വൽ ടു യു വൺ യു ടു യു ത്രീ ഇൻറ്റു വൺ ബൈ ടു എ ഇൻറ്റു ഈ ഒരു മെട്രിക്സ് പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നേരത്തെ ട്രാൻസ്ഫോഴ്സ് മെട്രിക്സ് ആയിരുന്നു അപ്പോൾ സോ ആ ട്രാൻസ് നേരത്തെ പറഞ്ഞ കാണിച്ച ഇക്വേഷനിലേ ഓക്കെ ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ മെട്രിക്സ് ട്രാൻസ്ഫോഴ്സ് ആയിരുന്നു സോ നമുക്കതിനെ റോനെല്ലാം കോളമാക്കി മാറ്റിയിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യണം ആ ട്രാൻസ്ഫോഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം സോ അങ്ങനെ ട്രാൻസ്ഫോഴ്സ് കളഞ്ഞിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഒരു ചേഞ്ച് കൊണ്ട് വരുത്തി എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ ഇക്വേഷനാണ് ഈ ഇക്വേഷൻ ഈ ഇക്വേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എ സീറോ എ വൺ എ ടു എന്ന് പറയുന്ന അൺനോൺസിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത് സോ ഈ അൺനോൺസ് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആദ്യം ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതായത് ഇതിപ്പോൾ ഇക്വേഷൻ സിക്സ് പോയിൻറ്റ് സെവൻ ആണ് ഇക്വേഷൻ സിക്സ് പോയിൻറ്റ് എടുത്തിട്ട് ഇക്വേഷൻ സിക്സ് പോയിൻറ്റ് ത്രീയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആ ഇക്വേഷനെ ഒന്നൊന്ന് കാണിച്ചു തരാം ഇതായിരുന്നു ആ ഇക്വേഷൻ്റെ ബേസിക് ഫോം അപ്പോൾ സോ ഈ ഫോമിൽ ഈ അൺനോൺ ആയിട്ടുള്ള എ സീറോ എ വൺ എ ടു എന്ന് പറഞ്ഞ വാല്യൂസ് നമുക്ക് റീപ്ലേസ് ചെയ്യാം അതാണ് ഇക്വേഷൻ സിക്സ് പോയിൻറ്റ് സെവൻ എടുത്തിട്ട് സിക്സ് പോയിൻറ്റ് ത്രീയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചെയ്യാം സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എ സീറോ എ വൺ എ ടുവിൻ്റെ പകരം നമ്മൾ അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് എത്തും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ വൺ എക്സ് വൈ എന്നുള്ള ഈ മെട്രിക്സിനെ നമ്മൾ ഈ ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം സോ ഇവിടുത്തെ വൺ എന്നുള്ള ക്യാരക്ടേഴ്സ് ലെറ്റേഴ്സ് ഇത് അപ്പോൾ വൺ എന്നുള്ള എലമെൻറ്റിന് ആദ്യം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് എക്സ് ഇൻറ്റു വൈ ടു മൈനസ് വൈ ത്രീ പ്ലസ് വൈ ഇൻറ്റു എക്സ് ത്രീ മൈനസ് എക്സ് ടു അങ്ങനെ എല്ലാത്തിനും മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എല്ലാം ഈ ഒരു ഫോമിലേക്ക് വരും ഇത് നമുക്ക് സം ചെയ്യാൻ പറ്റില്ല കാരണം ഫുള്ള് വേരിയബിൾസ് ആണ് സോ അതുപോലെ തന്നെ നിർത്തുക അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പിന്നെ വേറെ ആകെ വൺ ബൈ ടു എ മാത്രമേ ഉണ്ടാവുള്ളൂ ആ വൺ ബൈ ടു എനെ കൂടി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് മൂന്നെണ്ണത്തേക്ക് ഓരോ വൺ ബൈ ടു എകൾ വരും അപ്പോൾ നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ യു ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു മൂന്ന് എലമെൻ്റ് ഉണ്ട് ഇൻറ്റു യു വൺ യു ടു യു ത്രീ ഇത് നമുക്ക് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഏകദേശം ഒരു സിമിലർ രൂപത്തിലാണ് ഇരിക്കുന്നത് ഏകദേശം ഇത് ഇതേ ഒരു ഫോമിലാണ് ഇവിടെ ഒരു മൂന്ന് എലമെൻറ്റും ഇവിടെ ഒരു മൂന്ന് എലമെൻറ്റും ഇവിടെ യുവും അപ്പോൾ ഇവിടെ നമ്മളുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഷെയ്പ്പ് ഫംഗ്ഷന് സിമിലർ ആയിരിക്കും അല്ലെങ്കിൽ അതൊരു അസംഷനിലേക്കാണ് എത്തിച്ചേരുകയാണ് കാരണം ബാക്കി ലെഫ്റ്റ് സൈഡിലുള്ള യു ആണ് സിമിലർ ആണ് റൈറ്റ് സൈഡിലുള്ള യു വൺ യു ടു യു ത്രീ ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അസംഷനിൽ നമുക്ക് ഈ നടുക്കിലുള്ള സെൻറ്ററിലുള്ള പോർഷൻ എന്ന് പറയുന്നത് ഷെയ്പ്പ് ഫംഗ്ഷൻസിനായിട്ട് സിമിലർ ആയിരിക്കും എന്നുള്ളൊരു അസംഷനിലേക്ക് എത്തിയിട്ട് നമ്മുടെ ഷെയ്പ്പ് ഫംഗ്ഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ അസംഷനുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെയുള്ള മൂന്ന് എലമെൻറ്റുകൾ നമ്മുടെ ഷെയ്പ്പ് ഫംഗ്ഷൻ എൻ വൺ എൻ ടു എൻ ത്രീ ആണെന്നുള്ള ഒരു ഇതിൽ നമ്മൾ ആ മൂന്ന് ഷെയ്പ്പ് ഫംഗ്ഷൻ ആണ് എടുത്തു എൻ വൺ എൻ ടു എൻ ത്രീ അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെറിവേഷൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എൻ വൺ എൻ ടു എൻ ത്രീ വൺ ബൈ ടു എ സംതിങ് ഇൻ ടു അത്രയും കണ്ടൻറ്റ് ഈ ഒരു കണ്ടൻറ്റാണ് നമുക്ക് ഈ ഒരു സി എസ് ടി എലമെൻറ്റിൻ്റെ ഷെയ്പ്പ് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ആൻസർ ചെയ്യേണ്ടത് ഈ ഒരു ഇത്രയും കാര്യങ്ങളായിരിക്കും ആൻസർ ചെയ്യേണ്ടത് സോ നമ്മളവിടെ കഴിഞ്ഞ മൊഡ്യൂളിൽ ഫിഫ്ത് മൊഡ്യൂളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഷെയ്പ്പ് ഫംഗ്ഷൻ്റെ എൻ വൺ എൻ ടു എൻ ത്രീ ത്രീ നോഡായിട്ടുള്ള ബാർ എലമെൻറ്റ് കണ്ടുപിടിച്ചപ്പോൾ മൂന്ന് ഷെയ്പ്പ് ഫംഗ്ഷൻ കിട്ടിയ പോലെ തന്നെ ഇവിടെയും മൂന്ന് ഷെയ്പ്പ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ വർക്ക് ഇതുവരെ ടാസ്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഒരു ചെറിയ ടാസ്ക് കൂടിയുണ്ട് നമ്മൾ ഈ ഇക്വേഷൻ എഴുതി തുടങ്ങിയത് യു വൺ യു ടു യു ത്രീ എന്നുള്ള ആ ഒരു എക്സ് ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റുകൾ മാത്രം വെച്ചുകൊണ്ടാണ് സോ ഇതുപോലെ തന്നെ വി വൺ വി ടു വി ത്രീ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഇതേപോലെ തന്നെ വേറെ കുറച്ച് അൺനോൺസും
ഇവിടെ നമുക്ക് അതേപോലെ തന്നെ വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ട് Y1 X1 എന്ന രീതിയിൽ കൊടുത്തിട്ട് വീണ്ടും ഒരു മൂന്ന് സെറ്റ് കൂടി ഷേപ്പ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇത് എക്സ് ആക്സിൽ കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. വൈ ആക്സിൽ കണ്ടുപിടിക്കാനുള്ളതും ആക്ച്വലി നമുക്കുണ്ട്. അതിപ്പോൾ തൽക്കാലം നമ്മൾ വലിയ കാര്യമായിട്ട് അറിഞ്ഞിരിക്കണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ വി സിഗൾ ടു N1 N2 N3 ഇൻറ്റു V1 V2 V3 എന്നുള്ള ഒരു ഫോമിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് ഫംഗ്ഷൻസ് സിമിലർ ആവും എന്നുള്ളത് കൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് അത് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻസ് ആർ സിമിലർ ടു ദാറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് യു. സോ അതിന് നമുക്ക് വേറെ ചെയ്യേണ്ട കാര്യമില്ല. സോ അതുപോലെ തന്നെ വി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 6.11 എന്ന് പറഞ്ഞുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് സിമിലർ ആയതുകൊണ്ട് തന്നെ നമുക്കത് കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഒരു മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. യു സിക്കൾ ടു യു ഇൻറ്റു എക്സ് വൈ വി ഇൻറ്റു എക്സ് വൈ ഇക്കൾ ടു N1 0 N2 0 N3 0 0 N1 0 N2 0 N3 ഇൻറ്റു U1 V1 U2 V2 U3 V3. ഇത് കൂടി കഴിഞ്ഞാലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഷേപ്പ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് എക്സ് ആക്സും വിത്ത് റെസ്പെക്ട് വൈ ആക്സും കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും ലെങ്തി വീഡിയോ ആണ്, നിങ്ങളിത് ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ചിലവരുടെ കാര്യമാണ് പറഞ്ഞത്, മനസ്സിലാവാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മൊഡ്യൂൾ ഈ 6th മൊഡ്യൂളിൻ്റെ സെക്കൻഡ് വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് കൂടുതൽ കാണാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. നമ്മുടെ എക്സാം വരണ വരെ എല്ലാവരും നന്നായി പഠിക്കുക. ഈ സബ്ജക്റ്റ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകളും നന്നായി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്.